തൃശൂർ മണ്ഡലത്തിൽ അവസാന മണിക്കൂറുകളിൽ ആളിക്കത്തുന്നത് പൂരം വിവാദമാണ്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് സർക്കാർ പൂരം കലക്കിയതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറയുന്നു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുരേഷ് ഗോപി രംഗത്തെത്തി. എൽ ഡി എഫിന് തലവേദനയായ വിഷയത്തിൽ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ പ്രതികരണം വോട്ടുവാർത്ത തേടി. അതിലേക്ക് പൂരം സംബന്ധിച്ച വിവാദത്തിൽ അതിൽ കൂടുതൽ ചർച്ചകളിലേക്ക് നയിക്കുകയാണ് ഇരു മുന്നണികളും. പ്രത്യേകിച്ചും അതിൽ ഈ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള സി പി എം തീരുമാനത്തിന്റെ ഭാഗമാണ് ഒരു കമ്മീഷനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതെന്നാണ് പറയുന്നത്. അതൊക്കെ മണ്ടത്തരാണ്. കാരണം ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അത് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലിന്റെ അടിയിൽ മണ്ണൊലിച്ചു പോകുമ്പോണ്ടാവുന്ന പ്രതികരണമാണ്. കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞത് യു ഡി എഫ് എൽ ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ യു ഡി എഫും അല്ല ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നതും എൽ ഡി എഫ് ബി ജെ പിയെ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഈ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർ വിശ്വസിക്കുന്ന കാര്യമാണോ? അദ്ദേഹത്തിന്റെ ഒരു ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മതേതര വിശ്വാസികളുടെ വോട്ടുകൾ കിട്ടുമെന്നുള്ളതാണ്. അതായത് ബി ജെ പി എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു, അപ്പൊ നിങ്ങളൊക്കെ അടിയൻ ലക്ഷിപ്പോം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെയാണ് സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ അതാണെന്ന് പറഞ്ഞു വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതിന് മറുപടി അറിയിക്കുന്ന കാര്യങ്ങളല്ല. ആത്യന്തികമായി ഇത്തരം ഒരു പൂരം കലക്കലിന്റെ ഉത്തരവാദി ആരാണ്? ഒരാൾ മാത്രമാണ്. അത് പൂരം കലക്കലിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആരായാലും ശരി, ഏതാളാണെങ്കിലും പൂരം കലക്കികളായിട്ടുള്ള ആൾക്കാർ ഞങ്ങളല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. പൂരത്തിന്റെ ഇതൊക്കെ കലക്കിയത് എൽ ഡി എഫിന്റെ ആൾക്കാരാണ്. അതൊരു ശബരിമലയായിട്ട് മാറാൻ പോവാണെന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണ്? എന്താണോ ശബരിമല ഈ തൃശൂർ പൂരം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ ഇതൊക്കെ ബോധപൂർവം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. അവിടെ ശ്രീരാമന്റെ പിന്നെ കോട വെച്ചുകൊണ്ടുള്ള പ്രതികാരം തീർക്കാനാണെന്ന് ഒരു കൂട്ടർ പറയുക. ഇതൊക്കെ എവിടെയാണ് ഞാൻ ഇതൊക്കെ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള കാര്യങ്ങൾ? കമ്മീഷൻ ഇടപെടൽ മോശമായിരുന്നു, സത്യമാണ്. അത് ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് തെളിവില്ലാതെ ഞാൻ പറയുന്നത് ശരിയല്ല. ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് നമ്മളങ്ങനെ എവിഡൻസ് ഇല്ലാതെ സംസാരിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല.